നമസ്കാരം മുരളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഫ്രാൻസിൽ തിരഞ്ഞെടുപ്പ് കാലമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ റൗണ്ട് ഏപ്രിൽ പത്ത് ഞായറാഴ്ച കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ രണ്ടായിരത്തി പതിനേഴിലെ ഏഴ് പേർ ഇത്തവണ മത്സ്യരംഗത്തുണ്ട് പ്രധാന പോരാട്ടം ലേ പെന്നും മാക്രൂണും തമ്മിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് അതായത് വരാൻ പോകുന്ന ഇരുപത്തിനാലാം തീയതിയാണ് ഇരു പ്രസിഡൻ്റ് സ്ഥാനാർത്ഥികളുടെയും യഥാർത്ഥ വിധി നിർണ്ണയിക്കപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റായ ഇമാനുവൽ ആണ് വിജയിക്കുന്നത് എങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ ലേ പെൻ ആണ് ജയിക്കുന്നതെങ്കിൽ നാറ്റോയിലൊരു വലിയ വിള്ളലുണ്ടാകും ആ വിള്ളലൊടുവിൽ റഷ്യയ്ക്കൊപ്പം ചേരും പക്ഷേ ചൈനയെ ആ സഖ്യത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യും ലേ പെൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആയാൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അവർ തന്നെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ചൈനയുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് ഉറപ്പാക്കാൻ റഷ്യൻ ഫെഡറേഷനുമായി ഇടപെടും എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ മറൈൻ ലേ പെൻ വ്യക്തമാക്കുന്നത് അതിനായി ശക്തമായ പരിശ്രമം നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഫാൻ ഫ്രഞ്ച് പബ്ലിക് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വലതുപക്ഷ നേതാവായി ലേപ്പനിൻ്റെ ഇത്തരത്തിലുള്ളൊരു വെളിപ്പെടുത്തൽ ഒരുപക്ഷേ ഇന്ത്യക്കും ഈ ഒരു നിലപാട് തന്നെയായിരിക്കാം എന്തായാലും ഇതിൻ്റെ വിധി നിർണ്ണയിക്കപ്പെടുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷമായിരിക്കും നേരത്തെ തന്നെ താൻ രാജ്യത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ നാറ്റോയുടെ സൈനിക കമാൻഡിൽ നിന്ന് ഫ്രാൻസിനെ പിൻവലിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിരുന്നു എന്നിരുന്നാലും ഫ്രാൻസ് ബ്ലോക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും രാജ്യം അതിൻ്റെ കമാൻഡ് ഘടനയിൽ നിന്ന് മാറാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും ഫ്രഞ്ച് നേതാവ് പിന്നീട് വ്യക്തമാക്കിയിരുന്നു യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് യു കെ പിന്തുടരാനുള്ള പദ്ധതികളും ലേപൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനായി ഫ്ലെക്സിറ്റ് എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ ഉക്രൈൻ ദേശീയ പരമാധികാരത്തെ വിലമതിക്കുന്നതായും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ദീർഘകാല ആരാധകയാണ് താനെന്നും റഷ്യൻ ബാങ്കിൽ നിന്നും പാർട്ടി വായ്പ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ലേ വ്യക്തമാക്കി അതുപോലെ തന്നെ പെൻ ഉക്രൈനുള്ള പിന്തുണയും അറിയിക്കുന്നുണ്ട് ബീജിങ്ങും മോസ്കോയും തമ്മിലുള്ള സഖ്യം നിലവിലെ ഏറ്റവും വലിയ അപകടമാണ് എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു നിലപാട് ലേ പെൻ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ്